ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവരെയും പ്രതിദിന വചനധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി നാം കഷ്ടതയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് കഷ്ടത, എവിടെ നിന്ന് വന്നു ഈ കഷ്ടത തുടങ്ങിയ കാര്യങ്ങൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തു നമുക്ക് കഷ്ടമുണ്ട് എന്ന് പറഞ്ഞതിനാലും, നാം മനുഷ്യർ കഷ്ടം അനുഭവിക്കുന്നു എന്നതിനാലും ഈ കഷ്ടം അഥവാ കഷ്ടതയെക്കുറിച്ച് നാം വ്യക്തമായി അറിഞ്ഞിരിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 16:33 കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന പ്രസ്താവന യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ഒരു ഒബ്സർവേഷൻ അഥവാ നിരീക്ഷണമാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ തൻ്റെ ജനത്തിൻ്റെ കഷ്ടത യഹോവയായ ദൈവം കണ്ടു എന്ന് പുറപ്പാട് പുസ്തകം 3:7 നാം വായിക്കുന്നു. അന്ന് യഹോവയായ ദൈവം മോശയെയാണ് അതിന് പരിഹാരകനായി അഥവാ വിടുവിക്കുന്നവനായി അയച്ചതെങ്കിൽ, പുതിയ നിയമത്തിൽ മനുഷ്യൻ്റെ കഷ്ടതയ്ക്ക് പരിഹാരമായി ദൈവം തൻ്റെ പുത്രനെ തന്നെയാണ് അയച്ചത്. പഴയ നിയമഭക്തന്മാർ മോശയിലൂടെ കഷ്ടതയെ ജയിച്ചെങ്കിൽ, പുതിയ നിയമഭക്തന്മാർ സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയാണ് കഷ്ടത്തെ ജയിക്കുന്നത്. അതാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, ധൈര്യപ്പെടുവൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അഥവാ ലോകത്തിലുള്ള കഷ്ടതയെ ജയിച്ചിരിക്കുന്നു എന്ന്. യേശു പറയുന്നു, ഞാൻ ലോകത്തിൽ വന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം ഈ കഷ്ടം, നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടം എന്താണ് എന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും അതിനെ നിങ്ങൾക്ക് വേണ്ടി മറികടക്കാനും അഥവാ ജയിക്കാനും വേണ്ടിയാണ്. യേശു എന്ന പേരിൻ്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണ്. എന്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ? പാപത്തിൽ നിന്നും അതിൻ്റെ ഫലമായ ശാപത്തിൽ നിന്നും. അതായത് പാപമോചനവും ശാപമോചനവും യേശുവിൻ്റെ രക്തത്താൽ മാത്രമേ സാധ്യമാവൂ. കഷ്ടത എന്നത് ഈ ശാപത്തിൻ്റെ ഫലമാണ്. ഇനി കഷ്ടത എത്ര വിധം എന്ന് നമുക്ക് നോക്കാം. കഷ്ടതയെക്കുറിച്ചുള്ള ഒരുപാട് ഭിന്ന അഭിപ്രായങ്ങൾക്കും വാദഗതികൾക്കുമൊക്കെയുള്ള നല്ല ഒരു പരിഹാരം ഈ വിലയിരുത്തലിൽ കൂടെ നമുക്ക് ലഭിക്കും. ദൈവവചനം നാം വിശദമായി പഠിക്കുകയാണെങ്കിൽ കഷ്ടത രണ്ട് തരത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് ആഭ്യന്തര കഷ്ടത, രണ്ട് ബാഹ്യ കഷ്ടത. ആഭ്യന്തര കഷ്ടത എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ഉടലെടുക്കുന്ന കഷ്ടത. ബാഹ്യമായ കഷ്ടത എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് നേരെയോ അയാളുടെ കുടുംബത്തിന് നേരെയോ പുറത്തു നിന്നുണ്ടാകുന്ന ആക്രമണങ്ങൾ, അതുമൂലമുണ്ടാകുന്ന കഷ്ടതകൾ. ഇവയെ നമുക്ക് ഒന്നുകൂടെ വിശദമായി പഠിക്കാം. ഒന്നാമത്തേതായ ആഭ്യന്തര കഷ്ടത. എന്തൊക്കെയാണ് ആഭ്യന്തര കഷ്ടതയിൽ ഉണ്ടാകുന്നത്? രോഗം, പട്ടിണി, ദാരിദ്ര്യം, ഒന്നിന് പിറകെ ഒന്നായി പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, ഇതെല്ലാം ആഭ്യന്തര കഷ്ടതയുടെ ഭാഗമാണ്. ഇവിടെ പറഞ്ഞ രോഗത്തിനും ദാരിദ്ര്യത്തിനും പട്ടിണിക്കുമൊക്കെ ചില പ്രത്യേകതകളുണ്ട്. രോഗങ്ങളിൽ ശാരീരിക രോഗങ്ങളും മാനസിക രോഗങ്ങളും പെടാം. അംഗവൈകല്യങ്ങൾ ഉൾപ്പെടാം. ഒരു വ്യക്തിയിൽ ഒരു രോഗമുണ്ടാകുന്നു, അത് വർഷങ്ങളോളം തുടരുന്നു, ചികിത്സകൾ ഫലിക്കുന്നില്ല, രോഗം കൂടിയും കുറഞ്ഞും നിൽക്കുന്നു. അല്ലെങ്കിൽ ഒരു രോഗം മാറി മറ്റൊന്ന് ഉണ്ടാകുന്നു, അതുമല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് രോഗം ഭേദമാകുമ്പോൾ മറ്റൊരാൾക്ക് രോഗം വരുന്നു. തന്മൂലം സമയനഷ്ടം, സാമ്പത്തിക നഷ്ടം, മാനസികമായ പ്രയാസങ്ങൾ എന്നിവ നിത്യ സംഭവമായി മാറുന്നു. ഇത് ശാപത്തിൻ്റെ ലക്ഷണമാണ്, അതായത് ആഭ്യന്തര കഷ്ടതയുടെ. എപ്പോഴെങ്കിലും ഒരു ജലദോഷമോ പനിയോ വയറുവേദനയോ ഉണ്ടാകുന്നതല്ല ഇവിടെ രോഗങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിരന്തരം ഒരു വ്യക്തിയെയോ ഒരു കുടുംബത്തെയോ ഇത്തരം രോഗങ്ങളോ അപകടങ്ങളോ ദാരിദ്ര്യമോ പട്ടിണിയോ ഒക്കെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ശാപം ഏതോ രീതിയിൽ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ കുടുംബത്തെ അലട്ടുന്നുണ്ട്. ഒരുപക്ഷെ പിതാക്കന്മാരിൽ നിന്ന്, അതായത് മുൻ തലമുറകളിൽ നിന്ന് പാരമ്പര്യമായി കടന്നു വന്നതാകാം. അതുമല്ലെങ്കിൽ അതാത് വ്യക്തികളുടെ പാപപ്രവൃത്തിയിലൂടെ
ശാപങ്ങൾ ഉളവായതാകാം. ഇത്തരം ശാപങ്ങൾ മനുഷ്യനെ സ്ഥാനം പിടിക്കുന്ന മണ്ഡലത്തെപ്പറ്റി കുറച്ച് നാളുകൾക്ക് മുമ്പ് മനുഷ്യനിലെ തൃത്വത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നാം വിശദമായി വിശകലനം ചെയ്തിരുന്നു. ദേഹി മണ്ഡലത്തിലാണ് ഇവ ആദ്യമേ കടന്നുകയറുന്നത്. തുടർന്ന് അത് ആത്മമണ്ഡലത്തിലും ശരീരമണ്ഡലത്തിലുമൊക്കെ രോഗങ്ങൾ എന്ന രീതിയിലോ മറ്റ് പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ എന്ന രീതിയിലോ പ്രത്യക്ഷപ്പെടാം. അതായത് ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും ഒരുപോലെ ഇത്തരത്തിലുള്ള ശാപങ്ങൾ മൂലമുള്ള കഷ്ടതകൾ അഥവാ ആഭ്യന്തര കഷ്ടതകൾ ബാധിക്കുന്നു. കഷ്ടതയുടെ കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് തുടർന്ന് ചിന്തിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, കഷ്ടതകൾ ഏതൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് അടിയങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു തിരിച്ചറിവ് ഈ നാളുകളിൽ അടിയങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.